കൊച്ചിയിലെ വിപ്ലവ സമരങ്ങളുടെ നേതാവായിരുന്ന കെ പി വള്ളോന്റെ നാമധേയത്തിലുള്ള റോഡിലെ ഗതാഗത കുരുക്കിന് കാരണമായ വീതി കുറവിന് പരിഹാരമാകുന്നു. കൊച്ചി കോർപ്പറേഷൻ 55-ാം ഡിവിഷൻ കൌൺസിൽ പി ഡി മാർട്ടിന്റെ ഇടപെടലിനെ തുടർന്നാണ് റോഡ് വികസനം ലക്ഷ്യപ്രാപ്തിയിലെത്തിയത്. മുൻ ജി സി ഡി എ ചെയർമാൻ ബാലചന്ദ്രൻ തുടങ്ങിവച്ച വികസന പ്രവർത്തനമാണ് ഇന്ന് ലക്ഷ്യപ്രാപ്തിയിലെത്തിയിരിക്കുന്നത്. കടവന്ത്ര കെ പി വള്ളൻ റോഡിൽ പഞ്ചായത്ത് ജംഗ്ഷൻ വരെയുള്ള 1 കിലോമീറ്റർ വികസനത്തിന് വർഷങ്ങളായി തടസ്സമായി നിന്നിരുന്നത് 2 സ്ഥലങ്ങളാണ്. ഇത് കൗൺസിലറുടെ ഇടപെടലിനെ തുടർന്ന് നഗരസഭ സ്ഥലം ഏറ്റെടുത്തു. 1.5 കോടി തനത് ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചാണ് നഗരസഭ സ്ഥലം വാങ്ങിയത്. സ്ഥല ഉടമകളുമായി കൗൺസിലർ പി ഡി മാർട്ടിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചകൾക്കൊടുവിലാണ് അവർ 8 സെന്റ് സ്ഥലം റോഡ് വികസനത്തിന് നൽകിയത്. കടവന്ത്ര കെ പി വള്ളം റോട്ടിൽ 3 പ്ലോട്ടുകൾ നമുക്ക് വീതി കൂട്ടുന്നതിന് വേണ്ടി വിട്ടുകിട്ടാതെ കഴിഞ്ഞ 25 വർഷക്കാലമായി ഈ റോഡിൻ്റെ വികസനത്തിന് വിലങ്ങുതടിയായി നിൽക്കുകയായിരുന്നു. ഈ 3 പ്ലോട്ടും കൂടി ഏകദേശം 16 സെൻറ്റോളം വരുന്ന സ്ഥലമാണ് നമുക്ക് നമ്മുടെ റോഡ് വികസനത്തിന് വിഘാതമായി നിലനിന്നിരുന്നത്. കൊച്ചി നഗരസഭ ഈ വർഷം ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം, ഞാൻ കൗൺസിലറായി വന്നതിന് ശേഷമാണ് ഈ പദ്ധതി വീണ്ടും കെ പി വള്ളോൺ റോഡിൻ്റെ വികസനം എന്ന ആശയം കൊച്ചി നഗരസഭയുടെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തുകയും ബഡ്ജറ്റിൽ അന്ന് 2 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തുകയും ചെയ്തുകൊണ്ടായിരുന്നു ഈ നടപടിയുടെ തുടക്കം കുറിച്ചത്. ഇന്ന് ആ നടപടിയുടെ ഭാഗമായി 4.5 വർഷത്തിന് ശേഷം കടവന്ത്രയിലെ കെ പി വള്ളോൺ റോഡിൻ്റെ വികസനത്തിന് വിലങ്ങുതടിയായിരുന്ന 3 സ്ഥലങ്ങളും ഏകദേശം 16 സെൻറ്റോളം വരുന്ന സ്ഥലങ്ങൾ കൊച്ചി നഗരസഭ നെഗോഷ്യബിൾ പർച്ചേസിലൂടെ ഈ 3 സ്ഥലങ്ങളും ഏറ്റെടുത്ത് വീതി കൂട്ടി സഞ്ചാരയോഗ്യമാക്കുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്കാണ് ഞങ്ങളെല്ലാം വളരെ സന്തോഷത്തോടുകൂടി എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ കെ പി വള്ളം റോഡിൽ ഇരുവശത്തും വളരെ മനോഹരമായ നടപ്പാതയും കാൽനടക്കാർക്ക് വീതിയില്ലാതെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയുള്ള നടപ്പാതയുടെയും നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഏറ്റെടുത്ത സ്ഥലത്തെ മതിലുകളും മറ്റും പൊളിച്ച് നടപ്പാത നിർമ്മിച്ച് കൈവരികൾ സ്ഥാപിച്ചു കഴിഞ്ഞു. വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആവശ്യമാണ് റോഡിന് വീതി കൂട്ടുക എന്നത്. ജനങ്ങൾ ഏറെ ആശ്രയിക്കുന്ന റോഡിൽ ഗതാഗത കുരുക്കും പതിവായിരുന്നു. ഇതിനെല്ലാം ഇപ്പോൾ പരിഹാരമായിരിക്കുകയാണ്. അവിടെ ആ വീതി കൂട്ടിയ സ്ഥലം വളരെ ഇടുങ്ങിയതായിട്ടുള്ള ഞങ്ങൾക്ക് വളരെ ആളുകൾ ആ സ്ഥലത്ത് തന്നെ ഒന്ന് പാർക്ക് ചെയ്യും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വളവ് കൂടിയായിരുന്നു അത്. ഇപ്പോൾ അത് ക്ലിയർ ചെയ്തപ്പോൾ നമുക്ക് അവിടെ ഒരു ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. കെ പി വള്ളം റോഡ് വൈഡനിങ്ങിന് ജി സി ഡി എ ചെയർമാൻ ബാലചന്ദ്രനുള്ളപ്പോൾ ആദ്യം സ്ഥലം വിട്ടുകൊടുത്തത് ഞാനാണ് 1995. അതിനുശേഷം 2 സ്ഥലങ്ങളിൽ സ്ഥലം വിട്ടുകൊടുത്തിട്ടുണ്ടായില്ല. അത് മാർട്ടിൻ ഈ കൗൺസിലറായതിനു ശേഷമാണ് ആ 2 സ്ഥലവും ഇപ്പം അക്യൂർ ചെയ്ത് റോഡ് വൈഡനിങ്ങിൻ്റെ ഫൈനലായത്. ഇവിടെ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭരണ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ അവസാനഘട്ട പ്രവർത്തനങ്ങളിൽ ചേരാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. കെ പി വള്ളം റോഡ് കുറേ നാളായിട്ട് അവിടെയൊക്കെ ഇങ്ങനെ ബ്ലോക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. വണ്ടിയൊക്കെ ഓടിച്ചിട്ടുണ്ട്, പിന്നെ ആരോ പോലെയായിരുന്നു. അതിപ്പോൾ ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അത് നല്ല കാര്യം തന്നെയാണ്. അത് റോഡിൻ്റെ 3 സ്ഥലങ്ങളിലായിട്ട് വളരെ ബ്ലോക്കും ഗതാഗത തടസ്സങ്ങളുമായിരുന്നു ആ സ്ഥലമെടുക്കാത്തതിൽ ഉണ്ടായിരുന്നത്. അത് പുള്ളിയുടെ പ്രയത്നം അനുസരിച്ച് ഇത്രയും പെട്ടെന്ന് തന്നെ ചെയ്ത് കിട്ടിയതിൽ ഞാൻ പുള്ളിക്ക് വളരെയധികം നന്ദി പറയുന്നു. കെ പി വള്ളം റോഡിൽ ഇത്രയും വർഷങ്ങളായി നിൽക്കുന്ന കുറച്ച് സ്ഥലത്ത് ആ ഒരു ഇഷ്യൂസ് ഒരുപാട് നാളായിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ആ റോഡിൻ്റെ വികസനത്തിന് ഏറ്റവും നല്ല ഉചിതമായിട്ടുള്ള കാര്യമാണ് റോഡിൻ്റെ വികസനം. കഴിഞ്ഞ ജനുവരി 26-നാണ് റോഡ് നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനവും നടപ്പാതയുടെ ഉദ്ഘാടനവും നടന്നത്.